ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീൻ ലാൻഡ് ബി ആർ. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ഒരു കാന്താരി വിത്തിനെ നമുക്ക് മുളപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതി ചെയ്യുന്ന പോലെ തന്നെ നമ്മളാണെങ്കിൽ ഒരു കാന്താരി മുളക് എടുക്കുന്നു, അത് നമ്മൾ പൊട്ടിക്കുന്നു, അതിനകത്തുള്ള വിത്ത് എടുക്കുന്നു. അത് നമ്മളാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ സ്യൂഡോമോണസിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളത്തിനകത്തോ ഒക്കെ ഇട്ട് നമ്മളത് അതിൻ്റെ കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മളത് എടുക്കുന്നു. എടുത്തതിന് ശേഷം നമ്മളത് പാകിക്കെളുപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മാറ്റി ചിന്തിക്കണം. മാറ്റി ചിന്തിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഒരു കിളിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നമ്മുടെ ഒരു കാന്താരിയൊക്കെ പഴുത്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു കിളി വന്നിട്ടാണെങ്കിൽ അത് കൊത്തി തിന്നും. തിന്നതിന് ശേഷം അതിൻ്റെ കാഷ്ടത്തിലൂടെ ആ ഒരു വിത്താണെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ വീണത് കിളുക്കുന്നു. പക്ഷേ അത് കിളുത്ത് കഴിയുമ്പോൾ എന്തോ ദൃഢതയിലാണ് അതങ്ങോട്ട് വളർന്നു വരുന്നത്. നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, നല്ല ദൃഢതയിലാണ് അതങ്ങോട്ട് തഴച്ച് കയറി വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വിത്തയിൽ എരിവിൻ്റെ അംശമില്ല. എന്നാൽ നമ്മുടെ കാന്താരി എന്ന് പറഞ്ഞാൽ നല്ല ഇതിന് എരിവുണ്ട്, എരിവുണ്ട്, അതുപോലെ അതിനകത്ത് ആ ഒരു എരിവിന് അത് ഗുണവുമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവിനെ മാറ്റിയതിന് ശേഷം മാത്രമേ ആ ഒരു വിത്ത് നല്ല ഇതന്നെ വളർന്നു വരികയുള്ളൂ. ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആ ഒരു കിളിയാണെങ്കിൽ ആ ഒരു വിത്ത് കഴിക്കുന്നതിലൂടെ അങ്ങനെ ആ ഒരു വിത്ത് അതിപ്പോൾ അതിൻ്റെ വയറ്റിനകത്ത് ചെല്ലുന്നു, ഒരു ആമാശയത്ത് ചെല്ലുന്നു, അതിലൂടെ അതിൻ്റെ എരിവ് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പോകുന്നു. എരിവ് പൂർണ്ണമായിട്ട് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതുമാത്രമല്ല, അതിൻ്റെ ഒരു കാഷ്ടവും കൂടി ആ ഒരു വിത്തയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ തന്നെ ആ ഒരു വിത്തപ്പോൾ ആർത്തപ്പോൾ വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലൂടെ മനസ്സിലായി, ആ ഒരു കിളിയുടെ ആ ഒരു കാഷ്ടത്തിലൂടെ അത് വീഴുമ്പോഴത്തേക്കിന് അതിൻ്റെ എരിവ് പൂർണ്ണമായിട്ട് തന്നെ മാറുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വിത്ത് നല്ല രീതിയിൽ തന്നെ വരികയും അതിനോടൊപ്പം ആ ഒരു ചെടിയെ വളർത്തുവാനായിട്ട് ഒരുപാട് സഹായിക്കുന്നത്. ആർത്ത് വളർത്തുവാനായിട്ട്, അതായത് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇപ്പോൾ ഇന്ന് കാണുന്ന ചെടിയെല്ലാം നാളെ കാണുന്ന അതുപോലെ രീതി വളർത്തുവാനായിട്ട് അങ്ങനെയാണ് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ആ ഒരു വിത്ത് പാകിക്കഴിയുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഒന്ന് തഴച്ച് വളർന്നു വരുന്നത്, അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം, അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെയിലോട്ട് പോവാം. അതിനിപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാച്ചുറലായിട്ട് ഇപ്പോൾ കിളി കഴിച്ച് അങ്ങനെ അതിൽ നിന്ന് വരുന്ന ആ ഒരു വിത്തും അതുപോലെ നമ്മൾ നടുന്ന വിത്തുമായിട്ട് നല്ല രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. അതെന്തായാലും ഇപ്പോൾ അതുപോലെ നാച്ചുറലായിട്ട് നടക്കുന്ന പോലെ എന്തായാലും നമ്മൾ എത്ര ചെയ്താലും അത്രയും പെട്ടെന്ന് അതെന്തായാലും നല്ലൊരു വളർച്ച ഇപ്പം അതിന് കിട്ടത്തില്ല. നമ്മൾ അല്ലാതെ നമ്മൾ തന്നെ ചെയ്ത് വളങ്ങളൊക്കെ ചെയ്ത് അത് നല്ല രീതിയിൽ തന്നെ വരണം. എന്നിട്ടിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കും. ഇപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ചെടി കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകുന്നതായിരിക്കും, ഇത് നമ്മൾ തന്നെ ഇതിനാണെങ്കിൽ വെള്ളവും അതുപോലെ വളമൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ ഇതേ സമയമാണെങ്കിൽ ഇതൊരു വിത്താണ് ഇപ്പോൾ ഇവിടെ, അല്ലാതെ തന്നെ ഇപ്പോൾ നാച്ചുറലായിട്ട് ഇപ്പോൾ ഒരു കിളി കഴിച്ച് അങ്ങനെ വിഴുന്നൊരു വിത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ചെടിക്ക് നല്ലൊരു വളർച്ച കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു വളർച്ചയായിരിക്കും, അത് ഓരോ ദിവസം ചെല്ലുന്നതും പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇത് വളരുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ നട്ടു വളർത്തുന്ന ആ ഒരു ചെടിയും അതുപോലെ നാച്ചുറലായിട്ട് ആ ഒരു വിത്ത് ഇങ്ങനെ കാഷ്ടത്തിനകത്തൊരു വീണ് വളരുന്നതായിട്ട് ഇതുപോലെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിനു വേണ്ടി എടുക്കുമല്ലോ, നമ്മൾ ഈ വിത്ത് പാകാനായിട്ട് എടുക്കുന്ന ആ ഒരു മുളകെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ദൃഢതയുള്ള മുളക്. അപ്പോൾ ഇതിനായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ വിത്തിന് വേണ്ടി കാന്താരികൾ എടുക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഒന്നോ രണ്ടോ കാന്താരിയായിട്ട് എന്തായാലും എടുക്കത്തില്ല. എടുക്കുമ്പോൾ നമ്മൾ കുറേയേറെ കാന്താരി നമ്മൾ എടുക്കും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരുമിച്ച് തോട് മാറ്റുക, അതുപോലെ തന്നെ ഒരുമിച്ച് അരിയും നമുക്കതിൽ നിന്ന് വെവ്വേറെ മാറ്റാനായിട്ട് ഒരു ടിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടിപ്പ് ഇതുവരെ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സ്ക്രീനിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ള എന്തായാലും പോയി കാണുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന കാന്താരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്തുണ്ട്, ഇതുപോലെ ഇരിക്കുന്ന കാന്താരി ഏകദേശം ഇതിനേക്കാൾ ശകലം കൂടി ദൃഢതയുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എന്തുമാത്രം നല്ല ഇതായിട്ട് വളരുന്ന കാന്താരി നിങ്ങൾ എടുക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ. ഇത് നല്ല രീതി പഴുത്തതല്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല രീതി പഴുത്ത കാന്താരി അപ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഇതുപോലെ നല്ല രീതിക്ക് തഴച്ച് വളരുന്നത് എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഉണ്ടമുളകാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കാന്താരി ചെടി നാച്ചുറലായിട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല രീതി തന്നെ വളരും. നല്ല പെട്ടെന്നായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച. ആ ഒരു വളർച്ചയാണ് നമ്മളപ്പോൾ നമ്മളായിട്ട് അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പച്ചമുളക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുവേ. എന്നാലും നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്ന കാന്താരിയുടേതാണ്. ഇതിപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ചെടിയാണ്. എന്നാൽ കാന്താരിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു മുളക് ചെടിയെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇതുപോലത്തെ പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളപ്പോൾ ഇതിനായിട്ട് കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നോ രണ്ടോ ദിവസമായിട്ടുള്ള അത്രയും പഴക്കമെങ്കിലും ഉള്ള കഞ്ഞിവെള്ളം അപ്പോൾ ഇതിനായിട്ട് എടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതെന്തിനാണ് അങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു ടിപ്പ് ശരിക്കായിട്ട് ഫലിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്.
ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു ഞാനിപ്പോൾ എന്തായാലും കാന്താരി ഇതുപോലെ പാകുന്നില്ല. അപ്പോൾ നേരത്തേത് എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ തൈകളുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും പാകുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കപ്പം അതിൽ അതിൻ്റെ ഒരു വളർച്ച നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ കായ്കളും അതിൽ നിന്ന് പറിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാന്താരി മുളക് എടുത്തുകൊണ്ട് വരിക, അതിനുശേഷം അത് പൊട്ടിക്കുക. അത് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞു, അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ പൊട്ടിച്ച ആ ഒരു കാന്താരി വിത്ത് എല്ലാം തരം നമ്മൾ തേണ്ട ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ അങ്ങനെ ആ ഒരു കാന്താരി വിത്ത് ഇട്ട് രണ്ട് ദിവസം അങ്ങനെ ഇട്ടേക്കുക കേട്ടോ. നമ്മൾ അതിനകത്തൊന്നും വിത്ത് എടുക്കുവാനൊന്നും പോവില്ല. നമ്മൾ അങ്ങനെ രണ്ട് ദിവസം ആ കഞ്ഞിവെള്ളത്തിനകത്ത് ആ ഒരു വിത്ത് കിടക്കണം. അങ്ങനെ നമ്മളിപ്പോൾ രണ്ട് ദിവസം ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ ഇടുന്നതിലൂടെ അതിൻ്റെ എരിവ് ശരിക്കും അതിൽ നിന്ന് ആ ഒരു വിത്തിൽ നിന്ന് ആ ഒരു വിത്തുകളിൽ നിന്നെല്ലാം തന്നെ അതിൻ്റെ ആ ഒരു എരിവ് ശരിക്കും അപ്പോൾ അതിൽ നിന്ന് പോകുന്നതായിരിക്കും. അങ്ങനെ എരിവ് പോയി കഴിയുമ്പോൾ ആ ഒരു ചെടി ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ വളർച്ചയെ അത് ഒരുപാട് സഹായിക്കും. ഈ കാന്താരി മുളകയിൽ എരിവ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചെടി അല്പം വലുതായി കഴിയുമ്പോൾ അതങ്ങ് ഉരുകി പോകുന്നതായിരിക്കും കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എരിവിൻ്റെ ചൂട് കാരണമാണ്. ഒരു ചെടിയാണെങ്കിൽ അപ്പോൾ തന്നെ ചെറുതിലെ തന്നെ അതങ്ങ് മുരടിച്ച് പോകും ആ ഒരു ചൂട് കാരണം. അപ്പോൾ അത് ഉണ്ടാകില്ല. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല ആ ഒരു കിളിയുടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കിളിയുടെ വയറ്റിൽ വെച്ച് നടക്കുന്ന ആ ഒരു അതിൻ്റെ ആ ഒരു എരിവെല്ലാം പോകുന്നത് തന്നെ നമുക്കപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ ആ ഒരു എരിവെല്ലാം തന്നെ അപ്പോൾ പോകുന്നതായിരിക്കും. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കിളിയുടെ കാഷ്ടവും കൂടി വന്നു കഴിയുമ്പോഴത്തേനും ആ ഒരു വിത്തിനെ വളർച്ചയ്ക്ക് അത് ഒരുപാട് സഹായിക്കും. അതുപോലൊരു വളം എങ്ങനെയാണ് നമുക്ക് ആ ഒരു വിത്തിന് കൊടുക്കാൻ പറ്റുക എന്നാണ് ഇനി ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് നിന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ വിത്തുകളെല്ലാം തന്നെ ഇങ്ങനെ എടുക്കുക. എന്നതിന് ശേഷം നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്നെങ്കിൽ നമ്മൾ തേയിലവെള്ളത്തിനകത്തോ അല്ലെങ്കിൽ സ്യൂഡോമോണസിനകത്തോ ആ ഒരു വിത്തുകളെല്ലാം തന്നെ നമ്മൾ ഇട്ട് വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളം നമ്മൾ എന്ത് വെള്ളം ഇപ്പോൾ സ്യൂഡോമോണസ് ആയാലും തേയിലവെള്ളമാണ് നമ്മൾ ഊറ്റി കളഞ്ഞ് അതൊരു കുറച്ച് സമയം നമ്മളങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ അടിവളങ്ങളൊക്കെ ചെയ്യുക. അടിവളങ്ങളെന്ന് പറയുമ്പോൾ ചാണകപ്പൊടിയോ അതുപോലുള്ള വളങ്ങളൊക്കെ ചേർത്ത് നമ്മൾ അടിവളം ചെയ്യുക. അങ്ങനെ അടിവളം ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു വിത്തുകളെല്ലാം തന്നെ അവിടെ നമുക്ക് പാകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്യൂഡോമോണസ് കയ്യില്ലാത്തവർ തേയിലവെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ തേയിലവെള്ളം എങ്ങനെയാണ് അപ്പോൾ അതിനായിട്ട് തയ്യാറാക്കേണ്ടത് അതിനെപ്പറ്റി എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുടിക്കാനെടുക്കുന്ന രീതിയിലല്ല തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എല്ലാം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ സ്യൂഡോമോണസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർട്ടിലും എല്ലാം തന്നെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നൊരു ടിപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്ത ഇതുപോലത്തെ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് നമ്മൾ ആ ഒരു കാന്താരി വിത്തിൻ്റെ അരി ഇടുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ എരിവെല്ലാം പോകുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് അത് തഴച്ച് വളരുവാനായിട്ട്, അതായത് ആ പക്ഷി ചെയ്യുന്ന ആ ഒരു വളം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നുകിൽ തേയിലവെള്ളമോ അല്ലെങ്കിൽ സ്യൂഡോമോണസോ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പക്ഷി ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മളായിട്ട് തന്നെ അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു നാച്ചുറലോട്ട് ഇത് വരത്തില്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ലൊരു ഗ്രോത്ത് എന്തായാലും ആ ഒരു വിത്തിനും അതുപോലെ ആ ഒരു വിത്ത് ചെടിയായി വരുന്ന കഴിയുമ്പോൾ അതിനും എന്തായാലും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാന്താരിക്കും പച്ചമുളകിനും വരുന്ന മുരടിപ്പ് അതുപോലെ വെള്ളിയേച്ചി ഇതിനെ രണ്ടിനെ മാറ്റാനുള്ള വീഡിയോ ഒക്കെ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്തായാലും അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ വെള്ളിച്ചയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഓർത്തത്, നമ്മുടെ ഈ ഒരു വെള്ളിച്ച നല്ല രീതിയിൽ വന്നൊരു ചെടിയാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റം ചിലപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ട് പറ്റിയെന്ന് പറ്റില്ല. അവിടെ നമ്മൾ മണ്ണെണ്ണ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അത് ആ ഒരു മണ്ണെണ്ണ എങ്ങനെയാണ് അപ്പോൾ ആ ഒരു കീടനാശിനി മണ്ണെണ്ണ കൊണ്ടുള്ള ഒരു കീടനാശിനി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അറിയാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കും കേട്ടോ. അതൊരു മണ്ണെണ്ണ നമ്മൾ അവസാനമായിട്ടൊരു പ്രയോഗിച്ചാൽ മതി കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല രീതി വലിയ രീതിയിൽ അങ്ങ് അറ്റം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല മുഴുവനായിട്ടാണ് വെള്ളിച്ച വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ട് മാറ്റാൻ നല്ല രീതിയിൽ പ്രയാസമായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഈ ഒരു മണ്ണെണ്ണ കൊണ്ടുള്ള ആ ഒരു കീടനാശിനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ ആ ഒരു തേയിലവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ അതിനകത്ത് നിറച്ചടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് നൈട്രജൻ ആണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു വിത്തിനെ വളരുവാണ്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നൈട്രജൻ കേട്ടോ. അപ്പോൾ അത് ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അതിനകത്ത് സിങ്കും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സൂഡോമോണസ് ആണെങ്കിൽ അതിനകത്താണെങ്കിൽ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ തന്നെ അതിലും അടങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് നമ്മുടെ ഒരു വിത്തിനെ വളരുവാണ്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതുപോലുള്ള കൃഷിപരമായിട്ടുള്ള ടിപ്പ് കിട്ടാൻ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഒരു ചുമ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനപ്പുറത്തൊരു ബെൽ ബട്ടൺ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അതും ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെന്തായാലും നല്ല തന്നെ ഇത് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നതിലൂടെ ഇത് അറിയാത്തവർക്ക് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗുണം കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ എനിക്കപ്പോൾ അതിലൂടെ ഒരു സപ്പോർട്ട് കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ ഒന്ന് എത്തിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരിലൂടെ ഇതൊന്ന് എത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല വീട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇവരെ എല്ലാവർക്കും ബൈ.